ഹായ് ഹലോ, നമുക്കിന്ന് ബീട്രൂട്ട് ഉപ്പിലിട്ടത് ഉണ്ടാക്കിയെടുക്കാം. നല്ല രുചികരമായ ബീട്രൂട്ട്. അപ്പോൾ രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോലെല്ലാം കഴുകി ശരിയാക്കാം. ഇത് കഴുകിയിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ചെറുതാക്കി മുറിച്ചെടുക്കും. അപ്പോൾ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ചോറിൻ്റെ കഴിഞ്ഞു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫെല്ലോ കിച്ചൺ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് എല്ലാം നന്നായി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിൻ്റെ കുപ്പിയിൽ നമുക്ക് ആക്കി വെക്കാം. എപ്പോഴും നമ്മൾ ഉപ്പിലിടുമ്പോൾ വിനാഗിരിയൊക്കെ വയ്ക്കുന്നത് കൊണ്ട് ഇതുപോലത്തെ ബോട്ടിൽ ഗ്ലാസ്സിൻ്റെ ബോട്ടിലായിരിക്കും നല്ലത്, പ്ലാസ്റ്റിക് കുപ്പിയേക്കാൾ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യത്തിലുള്ള പച്ചമുളക്, ഞാനൊരു 8 പച്ചമുളകാണ് ചേർക്കുന്നത്. ഇനി കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്, കുറച്ചധികം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് സുർക്ക ഒഴിച്ചു കൊടുക്കുകയാണ്. സുർക്ക എന്ന് പറഞ്ഞാൽ വിനാഗിരി. അത് ഫുൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ആട്ടി കൊടുക്കാം. ഇത് അടച്ചു വെച്ച് രണ്ട് ദിവസം വെക്കാം. നമ്മുടെ ബീട്രൂട്ട് ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമ്മൾ നമ്മളെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ള ഉപ്പിലിട്ട ബീട്രൂട്ട് റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.